ഫേസ്ബുക്കിന്റെ സ്വകാര്യ മെസ്സേജിംഗ് വൈകിപ്പിക്കണമെന്ന് അറ്റോർണി ജനറൽ. ഫേസ്ബുക്ക് മുഴുവനും എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് സംവിധാനം തുടങ്ങുന്നത് വൈകിപ്പിക്കണമെന്ന് അമേരിക്കയുടെ അറ്റോർണി ജനറൽ വില്യം ബാറും രാജ്യത്തിന്റെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും കമ്പനിയോട് ആവശ്യപ്പെടും. കഴിഞ്ഞ മാർച്ചിലാണ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്കിനും end to end എൻക്രിപ്ഷൻ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞത്. ഇതിലൂടെ തന്റെ ഉടമസ്ഥതയിലുള്ള ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ഉള്ളവർക്ക് പരസ്പരം സന്ദേശങ്ങൾ അയക്കാനുള്ള അവസരം ഒരുങ്ങുമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. പുതിയ മാറ്റം വരുന്നതോടെ ഉപയോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷാ ഫീച്ചറുകൾ കിട്ടുമെന്നും മെസ്സേജുകൾ ഓട്ടോ ഡിലീറ്റ് ചെയ്യുന്ന സംവിധാനമടക്കം കൊണ്ടുവരാനാകുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. എന്നാൽ അത്തരം സുരക്ഷ വർദ്ധിപ്പിക്കൽ നടത്തിയാൽ ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുന്ന കുറ്റാന്വേഷകർക്ക് അത് പ്രശ്നമാകുമെന്നാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ വാദിക്കുന്നത്. ആരോപിതരായ വ്യക്തികളുടെ മെസ്സേജ് ലോഗും മറ്റും പരിശോധിക്കൽ വിഷമമാകും എന്നാണ് പറയുന്നത്. ഈ ഫീച്ചർ അവതരിപ്പിക്കുന്നത് മാറ്റിവെക്കണമെന്നാണ് അവർ ഒരു തുറന്ന കത്തിലൂടെ ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെർച്വൽ ലോകത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുക വഴി യഥാർത്ഥ ലോകത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നാണ് വാദം. കമ്പനികൾ തങ്ങളുടെ സിസ്റ്റം മനഃപൂർവ്വം കണ്ടന്റ് മറയ്ക്കാൻ അനുവദിക്കുന്ന രീതിയിൽ ക്രമീകരിക്കരുത്. ഇങ്ങനെയൊരു വാദം ഉയരുമെന്ന് സക്കർബർഗ് പ്രതീക്ഷിച്ചിരുന്നതായും വാർത്തകൾ പറയുന്നു. ഫേസ്ബുക്കിന്റെ കീഴിൽ നിന്ന് വാട്സാപ്പിനെയും ഇൻസ്റ്റഗ്രാമിനെയും മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഫേസ്ബുക്കിന്റെ ജോലിക്കാരുമായി സക്കർബർഗ് നടത്തിയ സംഭാഷണത്തിൽ പല വിഷയങ്ങളും സംസാരിച്ചിരുന്നു. അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന ബേണി സാൻഡേഴ്സും എലിസബത്ത് വാറനും ഉന്നയിച്ച ചില പ്രശ്നങ്ങളെക്കുറിച്ചും ചോദ്യമുയർന്നു. സെനറ്റർ സാൻഡേഴ്സ് പറയുന്നത് ശതകോടീശ്വരന്മാർ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഫേസ്ബുക്കിന്റെ ഉടമയായ സക്കർബർഗിന് ഇപ്പോൾ ഏകദേശം $69 ബില്യൺ ആസ്തിയുണ്ടെന്നാണ് പറയുന്നത്. സാൻഡേഴ്സിന്റെ വാദം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സക്കർബർഗ് പറഞ്ഞത് ഒരാളും ഇത്രയധികം പണം അർഹിക്കുന്നില്ല എന്നാണ്. വാറനും ഒട്ടും മോശമല്ലാത്ത ആക്രമണമാണ് നടത്തുന്നത്. ഫേസ്ബുക്കിനെ പല കമ്പനികളാക്കണമെന്ന് വാദിക്കുന്നവരിൽ പ്രമുഖയാണ് വാറൻ. എന്നാൽ ഈ നീക്കത്തെ താൻ ശക്തമായി എതിർക്കുന്നുവെന്നാണ് സക്കർബർഗ് പറഞ്ഞത്. പക്ഷേ കൂടുതൽ സംസാരിച്ച് വാറനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ താൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ തന്റെ ഉദ്ദേശത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് വാറനും പ്രതികരിച്ചു. ജോലിക്കാരുടെ മറ്റൊരു ചോദ്യത്തിന് മറുപടി നൽകവെ ഇന്ത്യയിൽ ചൈനീസ് ആപ്പായ ടിക്ടോക്ക് പ്രചാരത്തിൽ ഇൻസ്റ്റഗ്രാമിനെ മറികടന്നുവെന്നാണ് സക്കർബർഗ് പറഞ്ഞത്. ഇന്ത്യയിൽ മറികടന്നതുകൂടാതെ അമേരിക്കയിലും ടിക്ടോക്ക് നല്ല വളർച്ചയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ടിക്ടോക്കിനെ നേരിടാൻ ലാസോ എന്നൊരു ആപ്പാണ് ഫേസ്ബുക്ക് ഇറക്കുന്നത്. ഇതാദ്യം മെക്സിക്കോയിലായിരിക്കും പരീക്ഷിക്കുക. ടിക്ടോക്ക് കടന്നു ചെല്ലാത്ത രാജ്യങ്ങളിൽ ലാസോ ആദ്യം പരീക്ഷിക്കാനാണ് ഫേസ്ബുക്കിന്റെ തീരുമാനം. എന്നാൽ ഇപ്പോൾ തന്നെ ടിക്ടോക്ക് പ്രചാരം നേടിയ രാജ്യങ്ങളിൽ ലാസോയ്ക്ക് എന്ത് ഭാവിയുണ്ടെന്ന കാര്യത്തിലും കമ്പനിക്ക് സംശയമുണ്ട്. ഫേസ്ബുക്ക് അടക്കമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന നിയമപരമല്ലാത്ത കണ്ടന്റ് നീക്കം ചെയ്യാൻ അവകാശമുണ്ടെന്നാണ് ഒരു പ്രമുഖ യൂറോപ്യൻ യൂണിയൻ കോടതി അടുത്തിടെ വിധി പ്രഖ്യാപിച്ചത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.